രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയ്ക്ക് മുന്നോടിയായി മഹിളാ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ്മ ടീച്ചർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ്മ ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. ബിജെപിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി മോചനം കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും ഇന്ത്യക്ക് ഗാന്ധിജിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ മോചനം കിട്ടിയെങ്കിൽ ആ മോചനം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം പോലെ നമ്മൾ ഈ വരുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ആ ജോഡോ പദയാത്രയെ കാണണം. തീർച്ചയായിട്ടും 3571 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് 150 ദിവസം സെപ്റ്റംബർ 7 മുതൽ ജനുവരി 30 വരെയുള്ള 5 മാസക്കാലം അദ്ദേഹം 12 സംസ്ഥാനങ്ങളിൽ കൂടി കടന്ന് ഇവിടെ എത്തിയാണ്. ഇവിടെ വേണുഗോപാല മേനോൻ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്ത പരിപാടി നടത്തുമ്പോൾ നമ്മുടെ ജില്ലയിൽ എത്തുന്നത് സെപ്റ്റംബർ 11 മുതൽ, അല്ല സോറി, കേരളത്തിൽ സെപ്റ്റംബർ 11 മുതൽ 28-ാം തീയതി വരെയാണ്. നമ്മുടെ ജില്ലയിലെ പരിപാടി 22, 24, 25 എന്നീ ദിവസങ്ങളിലാണ്. ഇവിടെ മഹിളാ കോൺഗ്രസിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 22-ാം തീയതി നടക്കുന്ന പരിപാടിയിലുണ്ട്, 24-ാം തീയതി, 25-ാം തീയതി സ്ഥിരാംഗങ്ങളായിട്ട് 3 ദിവസം ഫുള്ളായിട്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം യാത്ര ചെയ്യാൻ കഴിവുള്ള സ്ത്രീകൾ, അത് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് നമ്മളെ എൻ്റെ പേര് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 300 സ്ഥിരാംഗങ്ങളാണ് മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കുക. സ്ഥിരാംഗങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്നവർ സ്ഥിരാംഗങ്ങളായിരിക്കും. മഹിളാ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി നിർമ്മല കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനോദ്, DCC ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TM കൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം രാജലക്ഷ്മി ടീച്ചർ തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോലെ നമ്മുടെ സ്വാതന്ത്ര്യകാലത്തൊക്കെ നമ്മുടെ പൂർവികന്മാർ കാണിച്ചിട്ടുള്ള ത്യാഗവും അത്തരം ഇല്ലെങ്കിൽ അതിന് വളരെ ചെറിയ ഒരു സമ്മാനമെങ്കിലും നമ്മൾ ഈ പരിപാടിയെ കാണിക്കാൻ തയ്യാറാണ്. ഭാരത് ജോഡോ പദയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പൂക്കളങ്ങൾ ഇടുവാനും പദയാത്രയിൽ ഒരു ദിവസം 100 അംഗങ്ങളെ പങ്കെടുപ്പിക്കുവാനും കൺവെൻഷനിൽ തീരുമാനമായി. പദയാത്ര ചേലക്കര മണ്ഡലത്തിലെത്തുന്ന ദിവസം നിയോജക മണ്ഡലത്തിൽ നിന്നും 1000 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പദയാത്രയിൽ പങ്കെടുപ്പിക്കുന്നതിനും എല്ലാ മണ്ഡലങ്ങളിലും സെപ്റ്റംബർ 10-നും 15-നും ഇടയിൽ ഭാരത് ജോഡോ കൺവെൻഷനുകൾ നടത്തുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു. റൈറ്റ്.